യുക്കയിലെ സ്റ്റുഡൻറ്റ് വിസകളിൽ വലിയ മാറ്റങ്ങൾ വരുന്നതിനുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. യു കെ ഗവൺമെൻറ് മെയ് മാസം 25-ാം തീയതി ഇതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ പുറത്തു വിടുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ രണ്ട് ദിവസം മുൻപ് മെയ് മാസം 23-ാം തീയതി തന്നെ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസിഷൻസ് ഇപ്പോഴ് ഗവൺമെൻറ് പുറത്ത് വിട്ടിരിക്കുന്നു. 2021-2022 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് യു കെ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 41.9 ബില്യൺ പൗണ്ട് ആണ്. 2022-ൽ മാത്രം ഏകദേശം ഒരു 486,000 സ്റ്റുഡൻറ്റ് വിസകളാണ് യു കെ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഒരു 136,000 ഡിപ്പെൻഡൻ്റ് വിസകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു 136,000 ഡിപ്പെൻഡൻ്റ് വിസകളിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻ്റ് വിസകൾ ഏകദേശം 120,000 വിസകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യ, നൈജീരിയ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിലാണ്. ഏറ്റവും കൂടുതൽ ഇതിൽ സ്റ്റുഡൻ്റായിട്ട് യു കെയിൽ എത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് വിസകൾ കിട്ടി വന്നിരിക്കുന്നതും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പെഷ്യലി കേരളത്തിൽ നിന്നുമുള്ള സ്റ്റുഡൻസ് ആണ്. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠനശേഷം നമുക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കും. അതേപോലെയൊക്കെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി യു കെയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് യു കെയിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ ഒരു വാർത്തകൾ നമ്മൾ കുറേയൊക്കെ അറിഞ്ഞതാണ്. എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം എന്തൊക്കെയാണ് ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു പരിഷ്കാരങ്ങൾ, അതിൻ്റെ ഒരു 4-5 മെയിൻ പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് എത്താനായിട്ട് സ്റ്റുഡൻസിനെ മോഹിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന 2 വർഷത്തെ സ്റ്റേ ബാക്കും, അല്ല എന്നുണ്ടെങ്കിൽ യു കെയിൽ വന്നതിന് ശേഷം മറ്റൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മളെ മലയാളികളല്ല, ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്തതിന് മുമ്പായിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കെയർ വിസകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന ഒരു സൗകര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും 10-15 ലക്ഷം രൂപ മുടക്കി ഒരു സ്റ്റുഡൻറ്റ് വിസ തരപ്പെടുത്തി യു കെയിലേക്ക് എത്തി ഇവിടെ വന്നതിന് ശേഷം ഒന്നുകിൽ സ്റ്റുഡൻ്റായിട്ട് എത്തുന്ന ഒരാൾ, അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡായിട്ട് വരുന്ന ഒരാൾ, അവർക്ക് ഈ ഒരു കെയർ വിസയിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഒരു 4-5 വർഷത്തെ വിസയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോഴേ പി ആർ കിട്ടും. പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജീവിക്കാം എന്നുള്ള ഒരു സാഹചര്യം യു കെയിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് 2024 ജനുവരി മാസം മുതൽ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കറണ്ട്ലി നിങ്ങൾ യു കെയിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ 2023 സെപ്റ്റംബർ ഇന്ത്യയിൽ വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പം ആ ഒരു കാര്യത്തിൽ യാതൊരു റെസ്ട്രിക്ഷൻസും പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഇനി ഇവിടെ 2023 സെപ്റ്റംബർ ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാർക്ക് വിസ അടിക്കുന്ന സമയത്ത് ഒരു പക്ഷേങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതായത് 2024 ജനുവരി ഇന്ത്യയിൽ വരുന്നവർക്ക് മുതലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരാനായിട്ട് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ സ്റ്റഡി ടൈമിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേങ്കിൽ പുതിയ നിയമപ്രകാരം നിങ്ങൾ യു കെയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻസിന് നിങ്ങളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്കൊരു വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കെയർ വിസയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് മാറാനായിട്ട് ഇപ്പോഴും നമുക്ക് പറ്റുമായിരുന്നു. അങ്ങനെ ധാരാളം സ്റ്റുഡൻസ് ആണ് നമ്മളുടെ കേരളത്തിൽ നിന്ന് വരെ എത്തിയിരിക്കുന്ന ധാരാളം സ്റ്റുഡൻസ് ആണ് അവരുടെ പഠന സമയത്ത് തന്നെ അവർ ഒന്നുകിൽ ഒരു ഏജൻറ്റിനെ കണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കെയർ ഹോമിൽ വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിച്ച് അവർക്കൊരു വർക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. ധാരാളം ആൾക്കാർ അങ്ങനെ സ്വിച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷേങ്കിൽ ഇനി വരുന്ന പുതിയ നിയമപ്രകാരം ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് വരുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ പഠനം കംപ്ലീറ്റ് ചെയ്യാതെ ഇനിയിപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർക്ക് ഒരു വർക്ക് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. യു കെയിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വിസ നൽകണമെന്നുണ്ടെങ്കിൽ ധാരാളം ഏജൻസികളാണ് എല്ലായിടത്തും ഉള്ളത്.
ഇതുപോലെയുള്ള ഫേക്ക് ഇൻഫർമേഷൻ നൽകുന്ന ഏജൻസികളുടെ മേലൊരു പിടിയിടാനായിട്ട് പോവുകയാണ് യു കെ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴെ ധാരാളം ഏജൻസികൾ ഇനി ഇപ്പോഴെ ഇതുപോലെയുള്ള ഫേക്ക് ഇൻഫർമേഷൻ നൽകി യു കെയിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന ആ ഒരു പരിപാടി അവസാനിക്കാനായിട്ട് പോവാണ്. നല്ല നല്ല ഏജൻസികൾ നല്ല നല്ല കോഴ്സുകൾ നൽകി റിയലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ സ്റ്റുഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇനി പോകുന്ന ഒരു കാര്യമാണ് ഇനി ഇപ്പോഴെ വരാനായിട്ട് പോകുന്നത്. യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന 2 വർഷത്തെ സ്റ്റേ ബാക്ക് ആയിരുന്നു. അത് 6 മന്ത്സായിട്ട് കുറയ്ക്കും എന്നുള്ള ആ ഒരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ യു കെ ഗവൺമെൻറ് അതിന് ഇതുവരെ ഒരു കൺഫർമേഷൻ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് ഇപ്പോഴുള്ള ആൾക്കാർക്കും യു കെയിലേക്ക് ഇനി ഇപ്പോഴും വരുന്ന ആൾക്കാർക്കും ഒരുപക്ഷെ അവർക്ക് ഈ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വരികയാണെങ്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നിർത്തലാക്കി എന്നുള്ള ഒരു വാർത്തകൾ ഇതുവരെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ അത് ഭാവിയിൽ നിർത്തലാക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. യു കെയിലേക്ക് വരുന്ന ഒരു ആൾ അതിപ്പോഴ് നമുക്ക് ഇപ്പോൾ ഒരു T2 വിസ കിട്ടി വരികയാണെന്നുണ്ടെങ്കിലും ഈ ഒരു T4 വിസയിൽ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ഫണ്ട് കാണിച്ചിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യ ചിലവുകൾക്ക് അവർക്ക് പൈസ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് യു കെ ഗവൺമെൻറ്റിന് ഷോ ചെയ്യണം. നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജനുവരി മാസം മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് റൂട്ടിൽ PhD പോലുള്ള മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. സാധാരണ ഒരാൾക്ക് ഇനിയിപ്പോഴ് ഒരു സ്റ്റുഡൻറ് വിസയിലെത്തുന്ന ഒരാൾക്ക് യു കെയിലേക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. മെയിനായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന 2 കാര്യങ്ങൾ അതാണ്. ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ പഠന സമയത്ത് നിങ്ങൾക്ക് വേറൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടല്ല യു കെയിൽ നടക്കുന്നത്. കാരണം ഒരു കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 2010 ഇതിന് സമാനമായ കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നു. കാരണം ധാരാളം സ്റ്റുഡൻസ് ആ ഒരു സമയത്തും യു കെയിലേക്ക് വന്നിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവരെ നിയമങ്ങളൊക്കെ മാറ്റി സ്റ്റുഡൻസൊക്കെ തിരിച്ചു പോയിരുന്നു. ഇപ്പോൾ വീണ്ടും അവർ 2020-21-22 കാലഘട്ടത്തിൽ ഇവിടെ ധാരാളം സ്റ്റുഡൻസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ MT ആയിട്ട് കിടക്കുകയായിരുന്നു. വീണ്ടും അവർ സ്റ്റുഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്തു. യു കെയിലെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഏകദേശം ഫുള്ളായി. മാത്രമല്ല ഗവൺമെൻറ്റിന് ഇപ്പോഴ് അക്കോമഡേഷൻ ഇവർക്കെല്ലാവർക്കും കൂടി കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോഴും യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം വരിക. കാരണം ഇനിയിപ്പോഴും മാസ്റ്റേഴ്സൊക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പഠന സമയത്ത് മറ്റൊരു വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും അറിയേണ്ടത്. കാരണം ഇത്രയും നാളെ നമുക്ക് ഹെൽപ്പ് ചെയ്തിരുന്ന 2 നിയമങ്ങളാണ് ഇപ്പോഴും യു കെ ഗവൺമെൻറ് മാറ്റാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് 2024 ജനുവരി മാസം മുതൽ യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം PhD ഒക്കെ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് സ്റ്റുഡൻറ് വിസയിലേക്ക് വരുന്ന ആൾക്കാർ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇനിയിപ്പോൾ യു കെയിലേക്ക് വരാനായിട്ട് തയ്യാറെടുക്കുക. എന്തായാലും നമ്മളെ മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം ഇത് വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും യു കെ ഗവൺമെൻറ് അവരുടെ ഇമിഗ്രേഷൻ റേറ്റ് 2019 ആ ഒരു സമയത്തിൽ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ 2 കൽപ്പിച്ച് പ്രധാനമന്ത്രി ഋഷി സുനകും അതുപോലെ തന്നെ ഹോം സെക്രട്ടറി ആയിരിക്കുന്ന സുവല്ല ബ്രവർമാനും ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ മറ്റു വീടുകൾ കാണുന്നവർക്ക് എല്ലാവർക്കും വേണം നന്ദി, നമസ്കാരം.